ഹലോ ഫ്രണ്ട്സ്, മഞ്ജൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ ബീഫ് ഫ്രൈയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചി വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഇറച്ചി വേവിച്ചെടുക്കാം. 3-4 വിസിൽ കൊണ്ട് ഇറച്ചി വേവിച്ചെടുക്കാം. ഇറച്ചിയുടെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മുടെ ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞതും ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ലേശം തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് ബീഫിന്റെ മേലെ ഇട്ട് വെക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.